ഹലോ, ആ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലേ. കപ്പാസിറ്റർ. അപ്പൊ എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്തിനുപയോഗിക്കുന്നതാണ്? ഇപ്പൊ കപ്പാസിറ്റർ എന്തിനുപയോഗിക്കുന്ന? കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ദ ഇലക്ട്രിക് ചാർജസ്. അപ്പൊ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു, ഇലക്ട്രിക് ചാർജ് പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതായത് ബന്ധപ്പെട്ട് തന്നെ ഒരു ചാർജ്, അത് രണ്ട് ചാർജ് എന്നാൽ ഡൈപോളായി, ഇപ്പൊ കുറെ എണ്ണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ദ ഇലക്ട്രിക് ചാർജസ്. അപ്പൊ കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കപ്പാസിറ്റർ ഒരുപാട് എല്ലാ ഡിവൈസിലും, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും ഇലക്ട്രിക് ഡിവൈസിലും ഒക്കെ കപ്പാസിറ്റർ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ഉണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫാന്, ഫാനില് ചിലപ്പോൾ എന്താ സ്പീഡ് കുറഞ്ഞു പോകും. അപ്പൊ സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്ത് അത് വീട്ടിൽ റിപ്പയർ ചെയ്യാൻ ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ അവർ പറയും എന്താ ഇതിന്റെ കപ്പാസിറ്റർ പോയിട്ടുണ്ട്, അപ്പൊ കപ്പാസിറ്റർ ഒന്ന് മാറ്റിയാൽ മതി അല്ലെ. ഒരു 10-70 രൂപയുടെ സാധനമാണത്. നമ്മൾ കപ്പ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഫാന്റെ കപ്പിന്റെ തൊട്ടിൽ ജസ്റ്റ് പോയി കാണാം കപ്പാസിറ്റർ. ഇല്ല മാത്രമല്ല, നിങ്ങൾ ICTയുടെ റഫീക്സാറിന്റെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ പല പല ടൈപ്പ് കപ്പാസിറ്റർ കണ്ടിട്ടുണ്ട്. ഇനി ആ കപ്പാസിറ്റർ എന്തിനുള്ളതാ? ചാർജ് സ്റ്റോർ ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ വീട്ടിലൊരു ടാങ്കി ഉണ്ട്, ടാങ്കി എന്തിനുള്ളതാ? വെള്ളം സ്റ്റോർ ചെയ്യാൻ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടാങ്കി എന്ത് അടിസ്ഥാനത്തിൽ ആ ടാങ്കി നമ്മൾ വാങ്ങിക്കുക അല്ലെ? ആ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് എന്താ പറയാ? കപ്പാസിറ്റർ അല്ലേ. അപ്പൊ അതേപോലെ തന്നെ കപ്പാസിറ്ററിലും എന്തുണ്ട്? ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി മെഷർമെന്റ് ചെയ്യുന്ന സാധനത്തിന് പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ്. അപ്പൊ നെക്സ്റ്റ് ഈസ് വി വാണ്ട് സ്റ്റഡി ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി കപ്പാസിറ്റൻസ് ഓർ ദ കപ്പാസിറ്റി. കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എന്താ കപ്പാസിറ്റി? എന്താ കപ്പാസിറ്റൻസ്? ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റി സ്റ്റോർ ദ ചാർജസ് അല്ലെ. ഇതാണ് എന്ത് കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അല്ല അതിന്റെ പൊട്ടൻഷ്യൽ കൂടും. നേരത്തെ പറഞ്ഞല്ലേ പൊട്ടൻഷ്യൽ ഡ്യൂറ്റി പോലും ചാർജ് ആണ് പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂറ്റി പോലും ചാർജ് എന്താ? V=1/4πε0 Q/R അല്ലെ. അപ്പൊ ചാർജ് കൂടുന്തോറും എന്തും കൂടും, പൊട്ടൻഷ്യലും കൂടും. അപ്പൊ ഈ കപ്പാസിറ്റൻസ് ചാർജ് കൊടുത്താൽ പൊട്ടൻഷ്യലും കൂടും. അപ്പൊ ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ക്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി അല്ലെ. പൊട്ടൻഷ്യൽ കൂടിയാൽ എന്ത് ചെയ്യും? അല്ലേ, അപ്പൊ ക്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താ? ക്യൂ സീക്വൽ ടു എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സി. ക്യൂ സീക്വൽ ടു സി വി. ക്യൂ സീക്വൽ ടു സി വി. Where C is the proportionality constant known as the capacitance. Appa next is going to study what is capacitance. Appa capacitance an equation da. Capacitance C is equal to charge divided by potential angle Q by V. Angane anengil adine unit endana? SI unit of capacitance is charge ne unit enda? Coulomb. Le potential unit of volt. Appa unit of capacitance is coulomb per volt angle C by V and C by V inverse. Ini C by V ku parna peru endu? Farad. അപ്പൊ ചോദിച്ചോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? ദ ഫാരഡ്. അതിന്റെ സിമ്പിൾ ആണ് എന്ത്? എഫ് അല്ലെ. ഇനി ഇതിന്റെ ഡയമെൻഷൻ എന്താ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലെ. ഡയമെൻഷൻ തന്നിട്ടില്ല. അപ്പൊ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഇപ്പൊ എപ്പോഴും ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ കാണുന്ന എന്തായാലും ഇക്വേഷൻ അറിയണം. സിന്റെ ഇക്വേഷൻ എന്താ? സിക്കൾ ടു ക്യൂ ബൈ വി. ക്യൂന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ക്യൂ സിക്കൾ ടു ഐ ടി അല്ലെ. ക്യൂ സിക്കൾ ടു ഐ ടി. ഇനി പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ അല്ലെ. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ നോക്കണം അല്ലെ. പൊട്ടൻഷ്യലിന്റെ എന്താണത്? വി. വി സിക്കൾ ടു ഡബ്ല്യൂ ബൈ ക്യൂ. അപ്പൊ ഡബ്ല്യൂ ബൈ ക്യൂ അല്ലെ. ഡബ്ല്യൂന്റെ വർക്ക് എന്താ? ML²T-2 അല്ലെ. ഇനിന്താ വർക്ക് ബൈ ടൈം അല്ലെ. ഡബ്ല്യൂ ബൈ ക്യൂ ചാർജ്. ചാർജ് എന്താ? ഐ ടി. അപ്പൊ ഈ ഐ ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഡയമെൻഷൻ വരുമെന്ന് നിങ്ങൾ എഴുതി നോക്കണേ. ഇനി നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. എന്താ ഒരു കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന്? ഇനി കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര വെള്ളം ഒഴിക്കാം നമുക്ക്? ആ ഗ്ലാസിന്റെ കപ്പാസിറ്റി വരെ അല്ലെ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും? വെള്ളം പുറത്തേക്ക് ഒഴിപ്പോവും. അതേപോലെ തന്നെ നമുക്കിട്ടൊരു പ്ലേറ്റ് എ ഉണ്ട്. എ എന്ന പ്ലേറ്റിനെ ചാർജ് ചെയ്തു. അപ്പൊ ചാർജിന് ലിമിറ്റില്ലേ? ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് ചാർജ് പുറത്തേക്ക് ഒഴുകും. പിള്ളേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകും. എയറിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യുന്ന കേസാണ് അത്. നമുക്ക് പറയാം അപ്പൊ ഓവർ ആയിട്ട് ചാർജ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകും. പിന്നെ നമുക്ക് അതിലേക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊള്ളുന്ന ഇരുന്ന് കഴിയുമ്പോൾ അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ ആ ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാർജിനെ ഒരു പ്ലേറ്റിനെ ചാർജ് ചെയ്താൽ ക്യൂ, അതിനേക്കാൾ അതിന് പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യാൻ പറ്റൂ, അതിന് ലിമിറ്റ് ഉണ്ട് കപ്പാസിറ്റി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണെന്ത്? അത് അടുത്ത് തന്നെ വേറൊരു പ്ലേറ്റ് ബി എന്ന പ്ലേറ്റ് ഇവിടെ വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ബി എന്ന പ്ലേറ്റ് നേരത്തെ ഗ്ലാസ്സിൽ സാധനം വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഗ്ലാസ് വെക്കണം. അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ എന്തായാലും കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ദ ചാർജസ്. ഇനി പ്ലേറ്റ് എക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്തേ, ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്ത് ഒരു ചാർജ് ഒരു പ്ലേറ്റ് വെച്ചു
ആ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിന് ഒരു ചാർജും ഇല്ല, പ്ലേറ്റ് ചാർജ് ഇല്ലാത്ത പ്ലേറ്റാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചാർജിൽ പ്ലേറ്റ് ബിയിൽ ചാർജ് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ, അതിൽ തുല്യ അളവിൽ പോസിറ്റീവ് ചാർജുണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഈ ഒരു പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിന്റെ അടുത്ത് ഈ ഒരു നെഗറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ, സോറി ഈ ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പ്ലേറ്റിലുള്ള നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ കൊള്ള വരും. ഈ പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇത് പോസിറ്റീവ് ചാർജിനെ റിപ്ലേസ് ചെയ്ത് ഇങ്ങേ ഭാഗത്തേക്ക്, ഇവിടെ 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 ഈ ഭാഗത്തേക്ക് അല്ലെ ബിയുടെ ഈ ഭാഗത്തേക്ക് എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, ബിയുടെ ഭാഗത്ത് എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, സ്വാഭാവികം ഈ പ്ലേറ്റ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതാണ് വി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ, അത് ക്യൂ. അപ്പൊ അതാണ് അതിന്റെ കപ്പാസിറ്റി. എന്നാൽ ഇപ്പുറത്തൊരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്ലേറ്റ്, ഈ പ്ലേറ്റിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് വി, എന്നാൽ ഈ ഒരു സാധനം ഇവിടെ വെച്ചില്ലേ, ഈ ബി എന്ന പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് ഇവിടെയുണ്ട്, ഇവിടെ എന്ത് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്നാ ഇൻഡക്ഷൻ അല്ലെ, ഇൻഡക്ഷൻ അല്ലേ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ പ്ലേറ്റ് ബിയുടെ ഇടത് ഭാഗത്ത് നെഗറ്റീവും വലത് ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് കൊണ്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, നെഗറ്റീവ് ചാർജ് കൊണ്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നോക്കിക്കോളെ, ഇത് പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ആദ്യ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. എന്നാൽ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്ത അവസരത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഉദാഹരണത്തിന് നോക്കിക്കോ, ഈ ഒരു പോസിറ്റീവ് ചാർജ്, ഈ എ എന്ന പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് വെച്ചപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ എത്ര, ഒരു 100 volt ആണ് സങ്കല്പിച്ചത്. എന്നാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു, അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് കൊണ്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇതിലെ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇതിനെ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂട്ടണം. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിലുണ്ടാകുന്നത് എന്താണത്, ഒരു 30 volt ഉണ്ട് സങ്കല്പിച്ച. ഇപ്പൊ നെഗറ്റീവ് ഉണ്ട് 30 അല്ലെ, ഇവിടെ പോസിറ്റീവ് ഉണ്ടോ 100 അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ, എർത്ത് ചെയ്ത കേസ് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് കൊണ്ടും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഇവിടെ ആദ്യം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വി എന്ന് പറഞ്ഞു. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ആ വിയുടെ വാല്യൂ ഇത്ര 100, ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇത്ര എന്ന് പറഞ്ഞു, നമ്മള് 30 volt ആണെന്ന് പറഞ്ഞു, -30. അപ്പൊ പോസിറ്റീവ് ചാർജ് കൊണ്ടും എന്തുണ്ടാകും, 30 ഉണ്ടാവുമോ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്ലേറ്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള അകലവും ഈ പ്ലേറ്റിന്റെ ഈ ഭാഗത്തിന് വ്യത്യാസമില്ലേ, അപ്പൊ ഇവിടെ എന്തായിരിക്കും അകലം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നെഗറ്റീവ് കൊണ്ട് ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് 30 ആണെങ്കിൽ ഇവിടെ ഈ പോസിറ്റീവ് ഉണ്ടാകുന്നതിന് 30 കുറവായിരിക്കും. അതായത് നമ്മൾ 25 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്ര വന്നു, ഈ പോസിറ്റീവ് പ്ലേറ്റ് കൊണ്ട് 100 വന്നു, നെഗറ്റീവ് കൊണ്ട് എത്ര വന്നു, 30 വന്നു, ഇത് ബി ഈ ഇവിടെ ഉണ്ടാകുന്ന ബിയുടെ ഈ അതിന്റെ പോസിറ്റീവ് ഉണ്ടെന്ന് 25 വന്നു. അപ്പൊ പോസിറ്റീവ് എത്ര ഒക്കെ ഉണ്ട്, ഇവിടെയുള്ള 100 ഉള്ള 25 125, ഇവിടെ നെഗറ്റീവ് ഉണ്ട് എത്ര ഉള്ളത്, 30. അപ്പൊ സാർ 125 എത്ര കുറക്കണം, 30 കുറക്കണം. അപ്പൊ എത്ര കിട്ടും നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ, ഇത്രയായി 100 എന്നുള്ള ആദ്യമുള്ള ഇത്രയായി 95. അപ്പൊ എന്ത് ചെയ്ത്, ഈ ഒരു പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിന്റെ അടുത്ത് ഒരു പ്ലേറ്റ് വെച്ചപ്പോ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്ത് കുറഞ്ഞു, അതാണ് പറയുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ആയിക്കോ, ദ കപ്പാസിറ്റി ഓഫ് എ പോസിറ്റീവ് ചാർജ് കണ്ടക്ടർ എ ഈസ് എന്തായിരിക്കും, വെൻ അനദർ എർത്ത്ഡ് കണ്ടക്ടർ, നമ്മൾ എർത്ത് ഇല്ലാത്ത കേസാ പറഞ്ഞത്. അപ്പൊ എർത്ത്ഡ് കണ്ടക്ടർ, അപ്പൊ അതിന്റെ പറയാം, ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി ആർ ഇൻ ദിസ്, ഹെൻസ് ദ പൊട്ടൻഷ്യൽ ഫാൾസ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് ഒരു ചാർജ് ഇല്ലാത്ത ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കുറയുന്നർത്ഥം. ഇനി അടുത്ത് ഇതിനെ എന്ത് ചെയ്ത് എർത്ത് ചെയ്തു. അപ്പൊ എർത്ത് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് മുഴുവൻ അവിടത്തേക്ക് പോയി, ഭൂമിയിലേക്ക് പോയി. ശരിക്കും യഥാർത്ഥത്തിലെ പോസിറ്റീവ് ചാർജ് ഭൂമിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക, ഭൂമിയിൽ നിന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് വരും അല്ലെ, ഇലക്ട്രോൺ ആക്ട് ആസ് എ, സോറി, എർത്ത് ആക്ട് ആസ് എ ഇലക്ട്രോൺ ബാങ്ക്, പഠിച്ചോർന്നില്ലേ, അപ്പൊ കരക്ക് ഓർത്തോണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ ഉണ്ടായ ഈ സൈഡിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് മുഴുവനും പോയി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് എത്രയായിരുന്നു, 25 എന്ന് പറഞ്ഞിട്ടില്ലേ, 25 ഉണ്ടോ. അപ്പൊ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 100 ഇവിടെ എത്രയുണ്ട്, 30. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇത്രയായി, 100 - 30 70. അപ്പൊ വീണ്ടും എന്ത് ചെയ്ത് പൊട്ടൻഷ്യൽ കുറഞ്ഞു. പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, സി ഈസ് ഈക്വൽ ടു
q by v അല്ലേ c is equal to ഇതാ ഇടുക c is equal to q by v ആണ് അപ്പോൾ v കുറഞ്ഞാലോ c കൂടി അപ്പോൾ നമുക്ക് എങ്ങനെ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള നമ്മൾ ആലോചന അപ്പോൾ നമുക്ക് എങ്ങനെ കപ്പാസിറ്റൻസ് കൂട്ടാം കപ്പാസിറ്റൻസ് കൂട്ടാൻ എന്ത് ചെയ്താൽ മതി ഒരു ചാർജ് പ്ലേറ്റിന്റെ അടുത്ത് ഒരു ചാർജ് ഇല്ലാത്തൊരു പ്ലേറ്റ് വെച്ചാൽ മതി അങ്ങനെയാണ് എന്ത് ചെയ്യും പൊട്ടൻഷ്യൽ കുറയും പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ എന്ത് ചെയ്യും നല്ലോണം എന്ത് ചെയ്യും ചാർജ് കൂടും എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി കൂടി എന്നർത്ഥം അപ്പൊ നമുക്ക് വീണ്ടും വസ്തുവിന് എന്ത് ചെയ്യാം ചാർജ് ചെയ്യാമെന്നർത്ഥം അപ്പൊ അതാണ് ഈ പറയുന്നത് നേരത്തെ കണ്ടില്ലേ ഇത് എർത്ത് ചെയ്യാത്ത സമയത്ത് പോസിറ്റീവ് ചാർജ് കൊണ്ട് 25 നെഗറ്റീവ് ചാർജ് കൊണ്ട് 30 ആണ് അപ്പൊ ടോട്ടൽ എന്താ ഇവിടെയുള്ള 100 ഇവിടെയുള്ള നെഗറ്റീവ് 30 പോസിറ്റീവ് 25 അപ്പം പോസിറ്റീവും കൂട്ടിയ 125 - 30 അപ്പൊ എത്ര 95 വന്നിട്ടുള്ളൂ വോൾട്ടേജ് ആദ്യം ഉള്ളത് 100 എന്നാൽ 95 അപ്പൊ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞാൽ ഈ കപ്പാസിറ്റി കൂടി എന്നാൽ അടുത്ത തന്നെ വേറൊരു കപ്പാസിറ്റി സോറി ഈ ഭാഗം എർത്ത് ചെയ്തപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇല്ല അപ്പൊ എന്തിന്റെ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ ഈ ബിയുടെ ഈ നെഗറ്റീവ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇത്ര 100 ഇടത്തിലായിരുന്നു 30 അപ്പൊ പൊട്ടൻഷ്യൽ വീണ്ടും ഇത്രയായി കുറഞ്ഞു 70 കുറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വസ്തുവിനെ വീണ്ടും ചാർജ് ചെയ്യാം അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിള് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ അല്ലെ ICT ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ല സോ നമ്മൾ ശ്രദ്ധിച്ചോളെ അതാണ് പറഞ്ഞത് The capacity of a positive charged conductor A is when another earth conductor B is placed near to A. Equal amount of negative charge is induced. കാരണം ഇവിടെ നിൽക്കോ ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഇവിടെ എത്ര ഉണ്ടല്ലേ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും ഇവിടെ പോസിറ്റീവ് ചാർജ് വസ്തു ഇവിടെ ഈ ഭാഗത്തേക്ക് 100 നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുണ്ടാവും 100 പോസിറ്റീവ് വന്നിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇൻഡ്യൂസ് ചെയ്യുന്നു അപ്പൊ അതാണ് പറഞ്ഞത് When another earth conductor B is placed near an equal amount of negative charge are induced in B. Hence potential fall. In angle capacity increase. And the garment since C is equal to Q by V. Then this is the principle of capacitor. Palabrashan chochitna, what is the principle of capacitor? Capacitance of parabolic capacitor. That's what we call it. Within a positive charge, negative charge. Now, electric field is positive and negative. That's electric field. You can see sigma, E, V, D. അതിന്റെ ചാർജ് ഡെൻസിറ്റി എത്രയാണ് സിഗ്മ മീഡിയം ബിറ്റ്വീൻ ദി എയർ പ്ലേറ്റ് അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ എയർ ആ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ചാർജ് സിഗ്മയും ക്യൂ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ അങ്ങനെ ക്യൂ എന്താ ക്യൂ സീക്വൽ ടു സിഗ്മ എ ദെൻ വി ഈസ് ഈക്വൽ ടു ഇ ഡി രണ്ടാമത്തെ ഇക്വേഷൻ വിയും അല്ലേ ഇവിടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് പൊട്ടൻഷ്യലും ഉണ്ട് അല്ലെ സാധാരണ പൊട്ടൻഷ്യൽ ഇവിടെ എത്രയുള്ള 10 ഇവിടെ ഉള്ളത് 100 ആണെങ്കിൽ ഇവിടെ എത്രയെന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എത്രയായി 70 ആയിട്ടുള്ളൂ അല്ലെ 100 - 30 അപ്പോ ഇനി അടുത്തത് ഈ വിയും ഇയും ഡിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം വി തമ്മിലുള്ള ബന്ധം തന്നെ ഓർമ്മിക്കാൻ എളുപ്പം പറഞ്ഞു പറഞ്ഞിരുന്നു അതെ വി വെളിച്ചം ഉണ്ടാകും എപ്പോഴേ ഇടി എടുക്കുമ്പോൾ വി സീക്കൾ ടു ഇ ഡി മറന്നു വരുതേ വി സീക്കൾ ടു ഇ ഡി അപ്പൊ ഇയുടെ ഇക്വേഷൻ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ പ്രകാരം ഇ സീക്കൾ എന്ന് കിട്ടി സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇവിടെ ഇ സീക്കൾ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ അപ്പൊ ഇവിടെ ഇക്ക് പകരം കൊടുക്കും സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഡിക്ക് പകരം ഡി അപ്പൊ വിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി വി സീക്കൾ ടു അല്ലെ ഇക്ക് പറഞ്ഞ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഡി അല്ലെ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഡി അത് മറ്റേത് ഇങ്ങനെ ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എന്താ പറയുക ആദ്യം പറഞ്ഞിട്ടുണ്ട് സി സീക്കൾ ടു ക്യൂ ബൈ വി അല്ലെ ക്യൂന്റെ ഇക്വേഷൻ ഇത് കിട്ടി വിന്റെ ഇക്വേഷൻ ഇതും കിട്ടി അങ്ങനെയാണെങ്കിൽ സി സീക്കൾ ടു സീക്കൾ ടു ക്യൂ ക്യൂന് വേറെ ചെയ്താ സിഗ്മ ഇനി വിക്ക് വേറെ ചെയ്യാ സിഗ്മ ഡി ബൈ എപ്സിലോൺ സീറോ അല്ലെ അപ്പൊ ഇതെന്താ ഈ സിഗ്മ ക്യാൻസൽ ഈ എപ്സിലോൺ സീറോ അങ്ങോട്ടേക്ക് മേലോട്ടേക്ക് പോയി അപ്പൊ സി സീക്കൾ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇതാണ് ഇതിന്റെ ഇക്വേഷൻ കപ്പാസിറ്റൻസ് ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പാരപ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്റൻസ് ഏതൊക്കെ ഘടകത്തെ ആശ്രയിച്ചിരിക്കും ഒന്ന് ഇനി അപ്പൊ ഈ ഇക്വേഷൻ പ്രകാരം സി സീക്കൾ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഏരിയ ഓഫ് ദ പ്ലേറ്റ് കൂടിയാൽ എന്ത് ചെയ്യും കപ്പാസിറ്റൻസ് കൂടും അല്ലെ ഇനി എന്തുള്ളത് അകലം കുറഞ്ഞാലും കപ്പാസിറ്റൻസ് കൂടും അല്ലെ കൃത്യമായിട്ട് റഫീഖ് സാറിന്റെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലേ ആ രണ്ട് പ്ലേറ്റ് അടുത്തടുത്ത് വെച്ചപ്പോ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്ത് കപ്പാസിറ്റൻസ് എന്ത് ചെയ്ത് കൂടി വന്നിട്ടുണ്ട് അല്ലെ അതാ ഡി എന്താ ഏരിയ മാറ്റിയപ്പോ അല്ലെ രണ്ട് പ്ലേറ്റിനെ ഇങ്ങോട്ട് താഴോട്ടേക്കാക്കി അല്ലെ ഇങ്ങനെയുള്ള സാധനത്തിന് ഇങ്ങോട്ടേക്കാക്കിയപ്പോ ഏരിയ കുറഞ്ഞു ഇങ്ങനെ എന്തപ്പോ കൃത്യമായിട്ട് ഏരിയ ഉണ്ട് അല്ലെ ഏരിയ കുറഞ്ഞു കുറഞ്ഞു വന്നു അല്ലെ അപ്പൊ ഏരിയ കുറഞ്ഞാലും ചെയ്യും ഇതാ ഏം ഏരിയ കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും ഏരിയ കൂടിയാലോ കപ്പാസിറ്റൻസ് കൂടും ഇനി ഡി കുറഞ്ഞാലോ കപ്പാസിറ്റൻസ് കൂടും ഇനി അടുത്ത് എന്താണ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ ആദ്യം മീഡിയം എയറിന്റെ നമ്മൾ ആദ്യം ചെയ്ത എയർ ആണ് ഇപ്പൊ എന്താ
what happen if the dielectric material is introduced between the plates of capacitor alle krithyamayittu randamatha class il kaiya note edanda nornna class il krithyamayittu accident a parnirikkunathu a medium vechu kaiyal endha sambhavikkum capacitance koodum appo rendu plate il kadayil medium vecha capacitance koodum ani capacitance engena koodunathu when the medium is filled between the plates endallade electric field decrease electric field endiyum koriyam parnilla idana rendu plate രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ ഇതാ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ഇതിനായിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഈ മീഡിയത്തിന്റെ ഇടയിൽ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്കും വരും അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക മീഡിയത്തിന്റെ നെഗറ്റീവ് വരിക ഇവിടെ എന്തെങ്കിലും പോസിറ്റീവ് വരും അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈ മീഡിയം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ ഇങ്ങോട്ടേക്ക് നേരത്തെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങോട്ടേക്ക് അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും കുറയും അപ്പൊ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നോക്കോ ഇലക്ട്രിക് ഫീൽഡ് വിയും ഇ ഡിയും നമ്മളുടെ ബന്ധം എന്താ വി സിക്കൾ ഇ ഡി ഇ കുറഞ്ഞാൽ എന്ത് ചെയ്യും വിയും കുറയും ഇ കുറഞ്ഞാൽ എന്ത് ചെയ്യും വി കുറയും ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു സി സിക്കൾ ക്യൂ ബൈ വി അല്ലേ വി കുറഞ്ഞാൽ ആര് കൂടും സി കൂടും അപ്പൊ ഇത്രയേ ഉള്ളൂ ആ സാറ പറഞ്ഞ കാര്യത്തിലേക്കൊന്നും നിങ്ങൾ പോകണ്ട അതാണ് കേസ് അപ്പൊ എന്ത് ചോദിക്കുകയാണ് ഒരു മീഡിയം രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്താ സംഭവിക്കുക കപ്പാസിറ്റൻസ് എന്തെയും കൂടും അപ്പൊ അങ്ങനെ ഒരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്താ സി സിക്കൾ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്നുള്ളത് ഇവിടെ എപ്സിലോൺ സീറോ എന്ന് പറയാൻ ഒരു എപ്സിലോൺ ആറും കൂടി ചേർത്താൽ മതി കഴിഞ്ഞു അത്രേ വേണ്ടു ഈ എപ്സിലോൺ ആറ് എന്ന് പറയുന്ന പേരാണെന്ത് പ്രൊപ്പോർഷണൽ എന്നുള്ളത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താ പറയുക റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്നാൽ ഇവിടെ ആണെങ്കിൽ എന്താ ഉള്ളത് ഇവിടെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം എന്താ പറയുക അതുകൊണ്ട് ഇനി പറഞ്ഞു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താ പറയുക ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അതിന് കെ അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയും കേട്ടോ കപ്പ എന്ന് പറയുന്ന ചില ആൾക്കാർ എന്നാലും കെ എന്ന് പറയും അല്ലെങ്കിൽ എപ്സിലോൺ ആർ രണ്ട് ഒന്ന് തന്നെയാണ് അപ്പൊ കേക്ക് പകരം എന്ത് എഴുതിയാലും മതി എപ്സിലോൺ ആർ എഴുതിയാലും മതി അപ്പൊ കേക്ക് പറഞ്ഞ പേരാണിത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അപ്പൊ നമ്മൾ ഇനി കെ എപ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം എന്താണല്ലോ കേസ് എന്നുള്ളത് സി മീഡിയം എന്നുള്ളത് സി മീഡിയം ഈസ് ഈക്വൽ ടു എന്നുള്ളത് കെ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് കിട്ടി ഇനി ഈ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എയറിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റർ അല്ലേ അപ്പൊ മീഡിയം അപ്പൊ എയറിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റർ മീഡിയത്തിലുള്ള കപ്പാസിറ്റർ ഏതാ കൂടുതൽ നമുക്കറിയാം അല്ലെ എയറിൽ ഉണ്ടതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക മീഡിയത്തിൽ ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ സി മീഡിയം അപ്പൊ കെ എന്റെ ഇക്വേഷൻ തരുക കെ ഇസ് ഈക്വൽ ടു സി മീഡിയം ഡിവൈഡ് ബൈ സി എയർ എന്ന് വരും അല്ലെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം സി മീഡിയം സി എയർ ആയിട്ട് ഏതാ കൂടുതൽ മീഡിയമാണ് കൂടുതൽ അപ്പൊ താഴത്തെ വാല്യൂ എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ എപ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും ഓർത്തിരിക്കണം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ വാട്ടറിൻ്റെതാണെങ്കിൽ നമുക്ക് എന്താ പറയാ 81 ആണ് ആൽക്കഹോൾ ആണെങ്കിൽ എന്നുള്ളത് 25 ആണ് നിങ്ങൾക്ക് ഓരോ ബുക്കിലുണ്ട് അല്ലെ പേപ്പറിലാണെങ്കിൽ 2 മുതൽ 3 വരെ വരുന്നുണ്ട് അല്ല നിങ്ങൾ റഫീഖ് സാറിന്റെ ക്ലാസ്സിൽ പേപ്പർ വെച്ചപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചപ്പോഴും ഉണ്ടാകുന്ന കേസൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഈ മീഡിയം ഇതിന്റെ ഇടയിൽ വെക്കുന്ന മീഡിയത്തിനനുസരിച്ചിട്ട് കപ്പാസിറ്ററുടെ പേര് പറയുന്നുണ്ട് അല്ലെ അപ്പൊ വിചാരിക്കാം ഇതാണ് ഒരു പ്ലേറ്റ് അപ്പൊ ഇതിന്റെ വേറെ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയി എന്നാൽ ഇതേ സാധനത്തിന് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറ്റി ഇപ്പോള് അപ്പൊ ഈ പ്ലേറ്റിന്റെ ഈ കപ്പാസിറ്റിന്റെ രൂപം എന്ത് മാറി സിലിണ്ടറായി അപ്പൊ ഇതിനെ പറഞ്ഞ പേരെന്താ സിലിണ്ടറിൽ കപ്പാസിറ്റർ ഇതിനെ പറഞ്ഞ പേരെന്താ പാരപ്ലേറ്റ് കപ്പാസിറ്റർ യഥാർത്ഥത്തിൽ ഇതിൻ്റെതും ഇതിൻ്റെ ഒക്കെ ഏരിയസിയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കൊണ്ടുകൊടുക്കുന്നുള്ളത് ഈ സിലിണ്ടറിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുകൊടുക്കുന്നതാണ് സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ അപ്പൊ കപ്പാസിറ്ററിന്റെ പേര് കൊടുക്കുന്നത് ഒന്നുകിൽ അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഒന്നെന്താ പാരപ്ലേറ്റ് കപ്പാസിറ്റർ ഇനി സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയും അല്ലെ ഇനി പന്ത് പോലെയാണെങ്കിലോ സ്പെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയും ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ഇനി മീഡിയം വെക്കുന്ന സിറ്റ് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ എന്താണത് വാട്ടറാ വെച്ചത് അപ്പൊ വാട്ടർ കപ്പാസിറ്റർ എയറാ വെച്ചത് എയർ കപ്പാസിറ്റർ പറയേണ്ട ആവശ്യമില്ല ഇനി ഇലക്ട്രോലൈറ്റാ വെച്ചത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്താ പറയാ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ അതാണ് റഫീഖ് സാർ കൃത്യമായിട്ട് ക്ലാസ് അല്ലേ രണ്ട് പ്ലേറ്റുകളിൽ മൈക്ക വെച്ചാൽ മൈക്ക കപ്പാസിറ്റർ എന്താ പറയാ മൈക്ക ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ നെക്സ്റ്റ് ഈസ് വി വാണ്ട് ടു സ്റ്റഡി ദ
സിംബൽ ഓഫ് ദ കപ്പാസിറ്റർ അല്ലെ, കപ്പാസിറ്റർ സിമ്പിളാണിത് അല്ലെ. സെല്ലിന്റെ പോലെയാണോ, സെല്ലിന്റെ നിങ്ങളെ സെല്ലിന്റെ വര എന്തായിരിക്കും, ഒരു വര വലുതും ഒരു വര ചെറുതുമാണ്, ഇതാണെന്ത് കപ്പാസിറ്റിന്റെ സിമ്പൽ. ഇങ്ങനെ വന്നാലോ വേരിയബിൾ കപ്പാസിറ്റർ, ഇതാണെന്ത് വേരിയബിൾ കപ്പാസിറ്റർ. ചോദിച്ചോടെ ഓർത്തോടെ കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്താണ്, കപ്പാസിറ്ററിന്റെ സിമ്പൽ എന്താണ്, കപ്പാസിറ്ററിന്റെ ഡയമെൻഷൻ എന്താണ്, ഇതൊക്കെ പറയണം. അപ്പോൾ കപ്പാസിറ്റർ ഈസ് ഡിവൈസ് യൂസ് ടു സ്റ്റോർ ദ ചാർജസ്, ഇതാണ് ഇത്രയും കാര്യം. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്ത് പഠിക്കാം, പാരലൽ സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ദ കപ്പാസിറ്റർ. ഓക്കേ.